കഥാപ്രഭാതം തുടരുകയാണ്. നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ രണ്ട് കുഞ്ഞതിഥികൾ കൊച്ചിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. ഇവരാരെന്ന് കൂടെ പറയാം. മലയാളികൾ ഒരിക്കലും മറക്കാത്ത നടൻ കൊച്ചിൻ അനീഫയുടെ രണ്ട് മക്കളാണ് സഫയും മർവയും. ഇതിൽ ആരാണ് സഫ, ആരാണ് മർവ? ഞാൻ സഫ, ഞാൻ മർവ. രണ്ടാളും സിനിമാ താരങ്ങളായി അല്ലേ? എങ്ങനെയുണ്ട്, എല്ലാരും സിനിമ കണ്ടിട്ട് എന്താ വിളിച്ചു പറഞ്ഞേ? നല്ലാന്ന് പറഞ്ഞോ? ആരാ നന്നായി അഭിനയിച്ചത്, സഫയാണോ മർവയാണോ? എല്ലാ ചോദ്യത്തിനും രണ്ടാളും ഒരുമിച്ച് ഉത്തരം പറയൂ. എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ പേടി ഉണ്ടായിരുന്നോ? സഫ, സഫയ്ക്ക് പേടി ഉണ്ടായിരുന്നോ? ഇത്തിരി ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാ പേടി മാറിയത്? ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട്. ഏതായിരുന്നു ആദ്യ ഷോട്ട്? കുറച്ചുകൂടെ ഉച്ചത്തിൽ പറ രണ്ടുപേരും. സഫ, സഫയും മർവയും അല്ലേ, രണ്ടുപേരും ഒരുമിച്ചാണ് സംസാരിക്കുന്നത്. എന്താ രണ്ടാളുടെ കഥാപാത്രം, അത് പറഞ്ഞില്ലല്ലോ. സഫയുടെയും മർവയുടെയും സിനിമയിലെ പേരെന്താ, എന്താ കഥാപാത്രം? ഞങ്ങൾ ഇതുവരെ സിനിമ കണ്ടില്ല. ഞാൻ ഗീത, ഞാൻ അഞ്ജലി. അഞ്ജലിയും ഗീതയും എന്താ സിനിമയിൽ ചെയ്യുന്നേ? ഇത് രണ്ടാളും ഇങ്ങനെ ഒരുമിച്ച് പറയാൻ പഠിച്ചതാണോ, അതോ രണ്ടാളും എപ്പോഴും ഇങ്ങനെയാണോ വർത്തമാനം പറയുന്നേ? മർവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനും നടി ആരാ? എല്ലാരും ഇഷ്ട. അത് പോരാ, എന്നാലും ഇത്തിരി കൂടുതൽ ഇഷ്ട ആരോടാ? അങ്ങനെയില്ലേ, എല്ലാരോടും ഒരേപോലെ ഇഷ്ടാണോ? സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോ ലാലങ്കൾ എന്തു പറഞ്ഞു? ലാലങ്കളുടെ വേറെ ദോശ കണ്ടില്ലേ അപ്പോ? ഉപ്പയുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ രണ്ടുപേരും? മുഴുവൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടോ? ഏത് സിനിമ ഇഷ്ടം അതില്? വില്ലനായി വരുന്ന ഒന്നും ഇഷ്ടമല്ല അല്ലേ? ഈ സിനിമയില് ഗീതയും അഞ്ജലിയും ഒരു പ്രേത സിനിമയാണ്, പേടിപ്പിക്കുന്ന സിനിമയാണ്. തിയേറ്ററിൽ പോയി കണ്ടോ, പേടിയായോ സിനിമ കണ്ടപ്പോ? അപ്പം നിങ്ങൾ ആ കഥയിലെ പിന്നെ ഒരു പ്രേതത്തിൽ ആരാ, ഗീത ആരാ, അഞ്ജലി ആരാന്ന് പറഞ്ഞു തന്നില്ല. ഞാൻ ഗീത, ഞാൻ അഞ്ജലി. ഗീതയല്ലേ പ്രേതം? ഗീതയോ അല്ല, അഞ്ജലിയാ പ്രേതം. ഗീതക്ക് അഞ്ജലി കണ്ടപ്പോ പേടിയായോ? സത്യം പറ. എത്രാം ക്ലാസ്സിലാ രണ്ടാളും പഠിക്കണേ? സെക്കൻഡ് അല്ലേ. ഏത് സ്കൂളാ? ഭവൻസ്. രണ്ടാളും ഒരുമിച്ച വർത്താനം പറയാം. അപ്പൊ നമുക്ക് രണ്ടാളുടെയും കൂടെ ഒരുമിച്ച് ഒരു പാട്ട് കേട്ടാലോ? ഏത് പാട്ടാ ഞങ്ങക്ക് രണ്ടാൾക്കും പാടിത്തരിക? ഓക്കെ, ഞങ്ങക്ക് രണ്ടാളും കൂടി ആ പാട്ടൊന്ന് പാടിത്തരൂ, കേക്കട്ടെ. ബാല്യത്തിൽ നാം കണ്ട ഓമൽ കിടാരിവിലെ പാഞ്ഞു പോയിടാം, സ്കൈയിൽ പറക്കുന്ന ബേർഡ്സും ലൈഫുമായി കൂടിൽ കൂട്ടലായിടാം. ബാല്യത്തിൽ നാം കണ്ട ഓമൽ കിനാവിലെ പാഞ്ഞു പോയിടാം, സ്കൈയിൽ പറ കുന്ന ബേർഡ്സും ലൈഫുമായി കൂടിൽ കൂട്ടലായിടാം. താങ്ക് യു. സിനിമയിൽ അഭിനയിച്ച ശേഷം സ്കൂളിൽ പോയപ്പോ എന്താ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്താ പറയുന്നത് രണ്ടുപേരോടും? നന്നായിട്ട് അഭിനയിച്ചോന്ന് പറഞ്ഞു. കൂട്ടുകാരൊക്കെ കണ്ടോ സിനിമ, കണ്ടോ എല്ലാവരും? ഇല്ല, എല്ലാവർക്കും ചില ആൾക്കാരെ കണ്ടു.
പ്രേത സിനിമയുണ്ട്, എല്ലാവർക്കും പോവാൻ പേടിയുണ്ടോ സിനിമയ്ക്ക്? ഫ്രണ്ട്സിനൊക്കെ ഇല്ല അല്ലേ? ഹലോ, ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാ അഭിനയിക്കണേ? അഭിനയിക്കാൻ പിന്നെ പ്രിയനങ്ങൾ പറഞ്ഞു തന്നതുപോലെ ചെയ്തോ അതോ നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്തോ? സഫ, പ്രിയനങ്ങൾ എന്താ പറഞ്ഞു തന്നെ, എങ്ങനെ അഭിനയിക്കണം? ആണോ, എന്താ പറഞ്ഞു തന്നെ, എങ്ങനെ അഭിനയിക്കാനാ പറഞ്ഞു തന്നെ? ഹലോ സഫ, കേക്കുന്നുണ്ട്? രണ്ടുപേരും കേക്കുന്നുണ്ട്. പേടി പേടിയുണ്ടോ രണ്ടാൾക്കും വർത്താനം പറയാൻ? ഇല്ലല്ലേ. ആ, ഇത്ര മിടുക്കിയ കുട്ടികൾക്ക് പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. രണ്ടാൾക്കും ഒരേ കാര്യങ്ങളാണോ ഇഷ്ടം? ഒരേ പാട്ട് ഇഷ്ടം, ഒരേ ആളെ ഇഷ്ടം, അങ്ങനെയാണോ? ആണോ? എന്നാ സ്വകാര്യമായിട്ട് പറഞ്ഞത്, അമർവയ്ക്ക് ഇഷ്ടമുള്ള നടി ആരാ? കാവ്യ ചേച്ചിനെയാണോ ഇഷ്ടം? കാവ്യ ചേച്ചിയോട് വർത്താനം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ. ഈ സിനിമയുടെ സെറ്റിൽ പോയപ്പോ ആരൊക്കെ കണ്ടു രണ്ടുപേരും? കീർത്തി ചേച്ചിനെ കണ്ടു, പിന്നെ പിന്നെ നിഷാൻ ചേട്ടനെ കണ്ടോ? ആരെ ഏറ്റവും ഇഷ്ടമായ സെറ്റില്? ഇങ്ങനെ പറയാൻ ആരാ പറഞ്ഞു തന്നെ? എല്ലാരും ഇഷ്ടാന്ന് പറയാൻ ആരാ പറഞ്ഞു തന്നെ? ഉമ്മയാണോ? ഇപ്പൊ അടുത്ത് പറയൂ. ഇപ്പൊ അടുത്ത് ഏത് സിനിമയാണ് കണ്ടേ? ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ കണ്ടോ? ഇല്ല. നേരത്തെ പാടിയ പാട്ട് ആരാ പാടിയെന്നറിയാമോ? ഹലോ, നേരത്തെ പാടിയ പാട്ട് ആരാ പാടിയെന്നറിയാമോ എന്ന് ചോദിച്ചതാ. സിനിമയിൽ ആരാ പാടിയെന്നറിയാം? രമ്യ നമ്പീശം പാടിയ പാട്ടാ അത്. വലുതാകുമ്പോ ആരാവണമെന്നാ രണ്ടാൾക്കും ആഗ്രഹം? സഫയുടെ ആഗ്രഹം എന്താ? കമ്പ്യൂട്ടർ എഞ്ചിനീയർ. മർവയ്ക്കോ? ഡോക്ടർ. ഡോക്ടർ. ഏതായാലും രണ്ടുപേരും. ഒരു പാട്ടും കൂടി നമുക്ക് കേൾക്കാം അല്ലേ? വേറൊരു പാട്ടും കൂടെ പാടിത്തരുമോ രണ്ടാളും കൂടെ? ഹലോ, ഒരു പാട്ടും കൂടെ പാടിത്തരുമോ? ഏത് പാട്ടാ പാടിത്തരിക? ഒരു പാട്ടേ പഠിച്ചിട്ടുള്ളൂ ആകെ, വേറെ പാട്ടൊന്നും അറിയില്ലേ? അറിയാം. ആ, എന്നാ പിന്നെ ആ പാട്ട് ഇങ്ങോട്ട് വരട്ടെ. സിഐഡി മ്യൂസിയല്ലേ? ഓ ശരി. മീനെ പ്യാരിക്കിയ പ്യാരിയക്കിയ ഓർഡറിനാക്കിയ, മീനെ പ്യാരിക്കിയ പ്യാരിക്കിയ തോടറിനാക്ക, എക്കലി ഹം എക്കലി തും കബി ഖുഷി കബി ഹം, എക്കലി അം എക്കലി തും കബി ഖുഷി കബി ഹം, കുച്ച് കുച്ച് ഓത്താ ഹേ ഓ കുച്ച് കുച്ച് ഓത്താ ഹേ ഏ ഏ ഏ, മേനെ പ്യാരിക്കിയ പ്യാരിക്കിയ തോടര് നക്കിയ. വേറെ സിനിമയിലേക്കൊക്കെ ആരെങ്കിലും വിളിച്ചു തുടങ്ങിയോ?